ബിബിവേൾഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോ റൂട്ട് പൗഡറിൻ്റെ ഡ്രിങ്കുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ആരോ റൂട്ട് പൗഡർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. നന്നായി കുറുകി വരുമ്പോൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്ത് കട്ടിയൊന്ന് കുറച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ആരോ റൂട്ട് പൗഡർ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഡ്രിങ്കിന് വേണ്ടി മാത്രം അടിച്ചെടുത്താൽ മതി, ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് മിൽക്ക്, 1/2 കപ്പ് ഷുഗറും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ചിൽഡായിട്ട് എടുക്കണമെങ്കിൽ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ആഡ് ചെയ്താൽ മതി. ഞാൻ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഖസ്ഖസ് കുതിർത്തെടുത്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിസ്തയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഡ്രിങ്ക് പാലിൽ കുറുക്കിയെടുത്താൽ നല്ല ചൂടോടെയും കുടിക്കാൻ പറ്റും. നന്നായി തണുപ്പിച്ചും ചൂടോടെയും കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.